നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിയുമായി മുമ്പോട്ട് പോകും, ആരെതിർത്താലും എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് കേരള ജനതയോട് അദ്ദേഹം പലതവണ പറഞ്ഞു. ആരെതിർത്താലും ഞാൻ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകും, ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നു, നാലിരട്ടി എന്നൊക്കെ പറയുന്നു. ഇനി ഇതൊന്നുമില്ലെങ്കിലും ചിലർ അനുഭവിച്ചോളൂ, ഇതെൻ്റെ തീരുമാനമാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതിനെ എതിർക്കാൻ പാർട്ടിയിൽ ആർക്കും ധൈര്യമില്ല, എന്തിനേറെ സി പി ഐക്ക് പോലും ധൈര്യമില്ല. അതുകൊണ്ടാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം അതിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ചർച്ചയ്ക്ക് പോലും അവസരം കൊടുക്കാതെ ഇതെൻ്റെ തീരുമാനമാണ്, നടപ്പിലാക്കും എന്ന് ധാർഷ്ട്യത്തോടുകൂടി പ്രഖ്യാപിച്ചത്. എന്നാൽ പിണറായി വിജയൻ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് സൂചകങ്ങൾ പുറത്തുവരുന്നു. ഒന്ന്, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ശക്തമായ നിലപാടാണെങ്കിൽ രണ്ടാമത്തേത് കോടതിയുടെ ഇടപെടലാണ്. പിണറായി വിജയനെ ഭയന്ന് അദ്ദേഹം നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിക്കുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശത്രുതയ്ക്ക് ഇരയാവാതെ സ്വസ്ഥമായി ജീവിക്കുകയോ എന്ന രണ്ട് ഓപ്ഷൻ മാത്രമാണ് കേരളത്തിലെ നേതാക്കൾക്കുള്ളതെങ്കിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശവുമായി നടക്കുന്ന, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സീതാറാം യെച്ചൂരിക്ക് പിണറായിയെ അത്രമേൽ നമ്പേണ്ട കാര്യമില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും പാർട്ടി പ്രതിനിധികൾ ചോദിച്ചപ്പോഴും വ്യക്തമായി യെച്ചൂരി പറഞ്ഞത് അത് പിണറായി വിജയന്റെ സ്വപ്നമാണ്, ആഗ്രഹമാണ് എന്നാണ്. അതായത് സിൽവർ ലൈൻ നടപ്പിലാക്കുക എന്നത് പിണറായി വിജയന്റെ ആഗ്രഹമാണ്, അത് എൽ ഡി എഫിന്റെ ആഗ്രഹമാണ്, അവരുടെ നയമാണ്. എന്നാൽ അത് സി പി ഐ എമ്മിന്റെ നയമല്ല. സംസ്ഥാനം എങ്ങനെ ഭരിക്കണം, എന്ത് നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അതിൽ പാർട്ടി ഇടപെടില്ല. പക്ഷെ പാർട്ടിക്കൊരു നയമുണ്ട്, ആ നയത്തിന് എതിരായ ഒന്നിനോടും പാർട്ടി സന്ധി ചെയ്യില്ല എന്ന് സുവ്യക്തമായി പറഞ്ഞു ഇന്നലെ യെച്ചൂരി. പാർട്ടിയുടെ നയം എന്താണ്? വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നെങ്കിൽ അതിൻ്റെ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പഠിക്കുകയും അതിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് റേഷ്യോ ബെനഫിറ്റ് മുൻപിലെത്തുകയും ചെയ്യണം. ഈ പണം ഇത്രയും മുടക്കിയാൽ, പൊതുഖജനാവിലെ പണമാണ്, ഇത്രയും പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കിയാൽ, ഇത്രയും ആളുകളെ ഇറക്കിവിട്ടാൽ അതിനേക്കാൾ മെച്ചമുണ്ടാവുന്നു എന്ന് ഉറപ്പാക്കണം. അതുകൊണ്ടാണ് വൻകിട പദ്ധതികളോട് സി പി എമ്മിന് എതിർപ്പുള്ളത്. അഹമ്മദാബാദും മുംബൈ ബുള്ളറ്റ് ട്രെയിനിനെ പോലും എതിർക്കുന്നത്. ആ നിലപാടിൽ നിന്നും സി പി എം മാറിയിട്ടില്ല. ഈ നിലപാട്, ഈ പാരിസ്ഥിതിക നിലപാട് സിൽവർ ലൈനിനും ബാധകമാണ് എന്ന് സംശയമില്ലാതെ യെച്ചൂരി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, യഥാർത്ഥ അവസ്ഥ ആർക്കും അറിയില്ല. അതുകൊണ്ട് പഠനങ്ങൾ പൂർത്തിയാവട്ടെ, പാരിസ്ഥിതിക പഠനവും സാമൂഹിക പഠനവും ഒക്കെ പൂർത്തിയാവട്ടെ, ആ പൂർത്തിയായതിനു ശേഷം മാത്രം യെസ് ഓർ നോ പറയാം. സി പി ഐ എമ്മിന്റെ നയം ഇതാണ്. പരിസ്ഥിതിക്കും സമൂഹത്തിനും ആഘാതമുണ്ടാക്കുന്ന ഒരു വൻകിട പദ്ധതികളും വേണ്ട എന്നതാണ്. ആ നയം പിണറായി വിജയന് വേണ്ടിയോ കേരള സർക്കാരിന് വേണ്ടിയോ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. എന്നാലും സ്വപ്നം കാണാനും ആഗ്രഹിക്കാനും പിണറായി വിജയന് സാധിക്കും എന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. വാസ്തവത്തിൽ പിണറായി വിജയൻ തന്ത്രപൂർവം പാർട്ടി കോൺഗ്രസിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്, നിങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട, ഞങ്ങൾ ഇത് നടപ്പിലാക്കും, ഇത് ഇച്ഛാശക്തിയുള്ള സർക്കാരാണ്, ഇച്ഛാശക്തിയുള്ള നേതാവാണ്, നിങ്ങൾ ഇത് ചർച്ച ചെയ്ത് എതിരെ നിന്നിട്ടും കാര്യമില്ലെന്ന സന്ദേശം കൊടുത്തു. പാർട്ടി കോൺഗ്രസിനെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമമാണ്. അതിനെ യെച്ചൂരി പൊളിച്ചിരിക്കുന്നു. യെച്ചൂരി പറയുന്നു, നമുക്ക് ചർച്ച ചെയ്യാം. അതായത് പിണറായി വിജയനും യെച്ചൂരിയും രണ്ട് തട്ടിലായിരിക്കുന്നു. ഇതുകൊണ്ടാണ് യെച്ചൂരിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളം മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. അധികാരം ഇവിടെയേ ഉള്ളൂ. പാർട്ടിയുടെ മൊത്തം അംഗങ്ങളിൽ 50% കേരളത്തിലാണ്. സിക്കിമിലൊന്നും പാർട്ടിക്ക് ഒരു അംഗം പോലുമില്ല. അതൊക്കെയാണ് സ്ഥിതിയെങ്കിലും ദേശീയ പാർട്ടിയെ ഇപ്പോഴും നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അംഗബലം പിണറായിക്കില്ല. അതുകൊണ്ട് യെച്ചൂരി തന്നെ ദേശീയ സെക്രട്ടറി ആവാം. അതായത് ആ നിലപാടുമായി മുമ്പോട്ട് പോകുമ്പോൾ പിണറായിയെ വേണമെങ്കിൽ പുറത്താക്കാം. കാരണം പിണറായി പുറകോട്ട് പോകില്ല. അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ പിളർത്തി സി പി ഐ പി ആക്കാം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിണറായി. അതായത് പിണറായി സത്തിന് കൃത്യമായ ഒരു അഡ്രസ്സ് കൊടുക്കാം. ഇതാണ് ഒരു വശത്തെ പ്രതിസന്ധി. എങ്ങനെ പോകും നമുക്ക് കണ്ടത്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലാണ്. സാധാരണ ഇതിനു മുൻപ് ഈ സാമൂഹ്യ പ്രത്യാഘാതമൊക്കെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതിയും അതിനനുവദിച്ചില്ല, സുപ്രീം കോടതിയും അനുവദിച്ചില്ല. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഹൈക്കോടതി പരിഗണനയോടെ, അനുകമ്പയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു അനുകമ്പയും പരിഗണനയും ഇന്നലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പരാമർശങ്ങളിലുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള പദ്ധതിയാണ്.
ഇപ്പോൾ കേരളം മാത്രമാണ് രംഗത്തുള്ളത്. കേന്ദ്രം ഒളിച്ചു കളിക്കുന്നത്, എന്തിനാണ് ഒളിച്ചു കളി? സംസ്ഥാനവും കേന്ദ്രവും ചേർന്നുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേന്ദ്രം എങ്ങനെ ഒളിച്ചു കളിക്കും? നിങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. അല്ലാതെ സംസ്ഥാനത്തിന് മാത്രം ബാധ്യതയാക്കി പോവരുത് എന്നുള്ള ഒരു ഇടപെടലുണ്ട്. അതായത് കേന്ദ്രത്തിന് ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞേ സാധിക്കൂ എന്ന സാഹചര്യം ഉണ്ടാവുകയും 4 ചോദ്യങ്ങൾ കേന്ദ്രത്തോട് ഉത്തരം പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കും. കാരണം ബി ജെ പി അടക്കമുള്ളവർ സമരരംഗത്താണ്. ഈ സമരം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. കേന്ദ്രം ഇപ്പോൾ മിണ്ടാതിരിക്കുക, വ്യക്തമായി ഒന്നും പറയുന്നില്ല, അനുമതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്നലെ കോടതിയിലെ കേസ് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് റെയിൽവേയുടെ ഭൂമിയിൽ കല്ലിടാൻ അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ കോടതി ചോദിച്ചു, നാട്ടുകാരുടെ ഭൂമിയിലോ? വ്യക്തതയില്ല. 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനു മുൻപ് മറ്റൊരു ചോദ്യം കൂടി കോടതി ഉയർത്തി, അത് പിണറായി വിജയനോടുള്ള ചോദ്യം തന്നെയാണ്. മാഹിയിലൂടെ ഈ ലൈൻ കടന്നു പോകുമോ? ഇതിന് ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മാഹിയിൽ കല്ലും ഇടുന്നില്ല, മാഹിയിലൂടെ അലൈൻമെന്റും കാണിക്കുന്നില്ല. പക്ഷെ മാഹി ടച്ച് ചെയ്യാതെ എങ്ങനെ കാസർഗോഡ് പോകും? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് കോടതി ഉയർത്തി ചോദിച്ചു, മാഹിയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാഹിയുടെ അനുമതിയുണ്ടോ? പോണ്ടിച്ചേരിയുടെ അനുമതിയുണ്ടോ? അല്ലാതെ ഇവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലൈൻ ഉണ്ടാക്കുന്നതെന്ന് ചോദ്യമുണ്ടാക്കി. ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഉത്തരം കിട്ടുമ്പോഴും കുഴപ്പത്തിലാവും. കാരണം ഇങ്ങനെ ഒരു ലൈൻ നടക്കണമെന്നുണ്ടെങ്കിൽ മാഹിയുടെ അനുമതി വേണം. എവിടെയാണ് മാഹിയുടെ അനുമതി? മാഹിയുടെ അനുമതി എന്ന് കേന്ദ്രത്തിൻ്റെ അനുമതി. അപ്പോൾ അത് കേന്ദ്രം ഈ പദ്ധതിക്ക് അനുകൂലമാണോ? ഇത്തരത്തിലുള്ള എല്ലാ അനുമതികളും കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. അനുകൂലമാണെങ്കിൽ, എല്ലാം കൊടുക്കാമെന്ന് പറയുമെങ്കിൽ പിന്നെ ബി ജെ പിക്കാർ വെട്ടിലാവും. കാരണം ഏറ്റവും കൂടുതൽ സമരരംഗത്തുള്ളത് ബി ജെ പിക്കാരാണ്. അങ്ങനെ മുരളീധരനെ പോലൊരു ബി ജെ പി നേതാവ് വെട്ടിലാവുന്നതിന് കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. 4 ചോദ്യങ്ങളാണ് കോടതി ഇത് കൂടാതെ ചോദിച്ചിരുന്നത്. ഇപ്പോഴത്തെ കല്ല് മാറ്റുമോ, വായ്പയ്ക്ക് വേണ്ടിയാണോ കല്ലിടൽ തുടങ്ങിയ ചോദ്യങ്ങൾക്ക്, അതായത് ഇത് പ്രത്യാഘാത പഠനത്തിന് വേണ്ടിയാണ്, ഈ പഠനം കഴിഞ്ഞ അവിടെ അല്ലെങ്കിൽ ഈ ലൈൻ അവിടെ അല്ലെങ്കിൽ ഇത് മാറ്റിക്കൊടുക്കുമോ, ഇനി വായ്പയ്ക്ക് തടസ്സം വല്ലതുമുണ്ടോ, ഇത് ആളുകൾക്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, ഈട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയുണ്ട്, അങ്ങനെ വല്ലതുണ്ടോ, ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരുന്നു. പഠനം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞ് കല്ലിളക്കിക്കൊണ്ട് പോകുമോ? അതുപോലെ അവിടെ ഈ ബാധിക്കുന്നവരെ അവരെ ഭയപ്പെടുത്തുന്നു, ബാധിക്കുന്നവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ സാധിക്കാതെ, ഇതിനെക്കുറിച്ച് നേരത്തെ ചോദിച്ചു. ഇതുകൂടാതെ 4 ചോദ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. ഒന്ന്, സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന് കല്ലിടൽ നിർബന്ധമാണോ? സർക്കാർ പറയുന്നത് സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടി കല്ലിടൽ നിർബന്ധമാണോ? കല്ലിടാതെ പ്രത്യാഘാത പഠനം നടത്താൻ കഴിയില്ലേ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ സർവേ, അതായത് പ്രത്യാഘാത പഠനം നടത്തുന്നതിന് അതിൽ കടന്നു പോകുന്നവർ, ഈ കല്ലിടുന്ന ഭൂമിയുടെ ഉടമസ്ഥവർ അല്ലെങ്കിൽ അതിന് ബാധിക്കുന്നവർക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് ആവശ്യമാണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പലരും ഉയർത്തുന്നത് നിയമമനുസരിച്ച് നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്, നോട്ടീസ് കിട്ടാതെ മതിൽ ചാടി കിടക്കുന്നു എന്നാണ്, അത് നിർബന്ധമാണോ? മൂന്നാമത്തേത്, കേന്ദ്രമാണോ സംസ്ഥാനമാണോ സർവേ നടത്തേണ്ടത്? ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഹൈക്കോടതി ചോദിച്ചത് എനിക്കറിയില്ല. സർവേ നടത്തേണ്ടത് കേരളയിലാണ്. കേരളയിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു പദ്ധതിയാണ്. എങ്കിലും ഒരു ചോദ്യമാണ്, കേന്ദ്രമാണോ സംസ്ഥാനമാണോ സർവേ നടത്തേണ്ടത്? നാലാമത്തെ, നിക്ഷേപ പൂർവ്വ നിക്ഷേപം, അതായത് ഒരു പദ്ധതിയുടെ നിക്ഷേപം തുടങ്ങുന്നതിനുള്ള പൂർവ്വ പദ്ധതികളുടെ ചെലവ് 1000 കോടിയിലാണെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അനുമതി വേണമോ? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോൾ നടക്കുന്ന അതിരുകല്ലിടലിന് പ്രധാനപ്പെട്ടതാണ്. ഈ അതിരുകല്ലിടൽ ഒരു പദ്ധതിക്ക് ആവശ്യമാണെങ്കിലും അത് നിയമപരമായി നടത്തേണ്ടതുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി യെച്ചൂരിയുടെ എതിർവാക്കുകൾ. 2, ഹൈക്കോടതി ഇടപെടൽ. അദ്ദേഹത്തിനെ തീർച്ചയായും അങ്കലാപ്പിലേക്ക് നയിക്കും. കാരണം എന്തു സംഭവിച്ചാലും സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ട് എതിരാണെങ്കിലും നടപ്പിലാക്കും എന്ന വാശിയോടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വലിയ 2 തടസ്സങ്ങൾ പിണറായിയുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് തീർച്ചയാണ്.